ദൈവവചനം തന്നെ ഇതൊരു വലിയ മർമ്മമായിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ സ്പിരിച്വൽ സീക്രട്ട് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ രഹസ്യമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5:32 അതിന്റെ 31-32 വാക്യം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ തൻ മുൻപോട്ട് പോകുക എന്ന് പറയുന്ന ആ വിഷയങ്ങൾ കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കുന്നു വിവാഹബന്ധം. മറ്റ് ഒരു ബന്ധത്തെ പോലുമല്ല ദൈവവചനം അതിനെ ചിത്രീകരിക്കുന്നത്. ഒരു ഉടമ്പടി ബന്ധമാണ്. മരണം നമ്മെ വേർപിരിക്കും വരെയും എന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്ന ഒരു അനുഭവമാണ് ഒരു വിവാഹ ഉടമ്പടി ബന്ധം. And marriage is God's idea. എന്നെ ഏറ്റവും അധികം സഹായിച്ചതായിട്ടുള്ള ഒരു കാര്യം, ഈ വിഷയത്തെ കുറിച്ച് ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തെ കാണുന്നത് എന്നുള്ള വിഷയങ്ങൾ അത് മനസ്സിലാക്കുകയും അത് നമ്മുടെ ചിന്തകളും നമ്മുടെ സ്റ്റാൻഡേർഡ്സായി മാറുകയും ചെയ്യുമ്പോൾ അത് നമ്മെ പ്രായോഗിക ജീവിതത്തിൽ ധികം സഹായിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. കാരണം നാം വളർന്നു വന്നതായിട്ടുള്ള ആ ഒരു പശ്ചാത്തലം, ആ ഒരു കൾച്ചർ, അവിടെ നമുക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, നാം കാണുന്ന ചില മാതൃകകൾ, നാം കണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങൾ, അവിടെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നാം വളർന്നു വരുന്നതായിട്ടുള്ള പ്രായത്തിൽ നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. വചനം എന്താണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത്, വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നാം വ്യക്തമായി ഗ്രഹിച്ചില്ല എങ്കിൽ മുൻപോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനകത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നാം ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നാം വായിച്ചു കേട്ട ആ ഭാഗം, എഫേസ്യ ലേഖനം 5:32 അതിൻ്റെ 32 ഇങ്ങനെയാണ് പറയുന്നത്, ഈ മർമ്മം വലിയത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരിക്കുന്ന ആ ദമ്പതികൾ തമ്മിലുണ്ടായിരിക്കുന്ന ആ ഒരു ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു റിസംബ്ലൻസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ ഇത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ബന്ധത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു റിസംബ്ലൻസ് വചനത്തിൻ്റെ അകത്ത് നാം കാണുന്നില്ല. അത്രയൊരു ഹൈ സ്റ്റാൻഡേർഡ്സാണ് ദൈവവചനത്തിൻ്റെ അകത്ത് വിവാഹ ബന്ധത്തോടുള്ള ഇതിൽ നാം കാണുന്നത്. പ്രൈസ് ഗോഡ്. ആൻഡ് മാരേജ് ഈസ് ഗോഡ്സ് ഐഡിയ. അത് മനുഷ്യൻ തന്നെ ചിന്തിച്ചെടുത്ത ഒരു കാര്യമല്ല. എനിക്കൊരു പങ്കാളിയെ വേണമല്ലോ എന്ന് വിചാരിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും വന്ന ഒരു വിചാരമല്ല. മറിച്ച് മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് മനസ്സിലാക്കി ദൈവം തന്നെ ഇനീഷ്യേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കുന്നു മാരേജ് അല്ലെങ്കിൽ വിവാഹബന്ധം എന്ന് പറയുമ്പോൾ. ആൻഡ് ടു പീപ്പിൾ ആർ ബിക്കമിങ് വൺ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റ് ഒത്തിരി അടുത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, റിലേഷൻഷിപ്സ് നമുക്കുണ്ട്. എന്നാൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ഇവരൊന്നായി തീർന്നു, അവരൊരു ശരീരമായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് ഈസ് ദാറ്റ് ക്ലോസ് എ റിലേഷൻഷിപ്പ്. വചനത്തിൻ്റെ അകത്ത് വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാൻ നമുക്ക് സമയമെടുക്കാം. 2 കൊരിന്ത്യ ലേഖനത്തിലാണ് നാം കാണുന്നത്,
ആരോടാണ് നാം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇടയാകേണ്ടുന്നത്? 2 Corinthians 6:14. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിബന്ധനയല്ലാതെ മറ്റ് നിബന്ധനകളൊന്നും വിവാഹ ബന്ധത്തോടുള്ള ആ ഒരു കാര്യത്തിൽ വചനത്തിൽ നാം കാണുന്നില്ല. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. എന്നാലും ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ജനിച്ച് യേശുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനോട് മാത്രമേ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ബിക്കോസ് ടു പീപ്പിൾ ആർ ബിക്കമിങ് വൺ. അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്ക് ഒന്നായി തീരാൻ കഴിയാത്ത ഒരു ഒരു ഫൗണ്ടേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ അകത്ത് വരുവാൻ ഇടയായിത്തീരും. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി സീ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എ കോർഡ് ഓഫ് 3 strands ഈസ് നോട്ട് ഈസിലി ബ്രോക്കൺ. ദൈവം ആ ബന്ധത്തിൻ്റെ അകത്ത് ഉള്ളപ്പോൾ, ദൈവം അടിസ്ഥാനമായിട്ട് കുടുംബജീവിതത്തിൻ്റെ അകത്ത് ഉള്ളപ്പോൾ അത് തകർന്നു പോകുവാനുള്ള സാധ്യതകൾ ഇല്ല. ബിക്കോസ് ഗോഡ് ബിക്കംസ് ദ ബൈൻഡിങ് ഫാക്ടർ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 3 അധ്യായം. അവിടെ സഭയിലുള്ള ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ അധ്യക്ഷന്മാർ അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിട്ടുള്ള ഒരു വചനമാണ് 5 വാക്യം. സ്വന്ത കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഒരു ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആദ്യം തൻ്റെ ബന്ധങ്ങൾക്കകത്ത് തെളിയിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണ് ഒരു കുടുംബജീവിതമായിട്ട് ദൈവം കാണുന്നത്. ദാറ്റ് ഈസ് എ പ്ലേസ് ഗോഡ് ഡിസയേഴ്സ് ദാറ്റ് വി ഹാവ് എ ഹെൽത്തി ആൻഡ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. പ്രൈസ് ഗോഡ്. എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ നാം മടങ്ങിപ്പോകുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ് ഒരു സക്സസ്ഫുൾ ഫാമിലി ലൈഫിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5 അധ്യായം അതിൻ്റെ 22 വാക്യം പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം 21 വാക്യത്തിൽ, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ പരസ്പരം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള ഒരു കൽപ്പന പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമാണ്, നീ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിന് നീ കീഴടങ്ങിയിരിക്കണം. വൈവ്സ്, യു സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ്. 25 വാക്യത്തിൽ പറയുന്നത്, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. 2 very simple instructions. എത്രയോ പുസ്തകങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതം എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എത്രയോ പ്രസംഗങ്ങളും എത്രയോ പുസ്തകങ്ങളും ഒക്കെയും നാം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള 2 instructions ദൈവവചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ദൈവീകമായ ക്രമം ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഏറെ സന്തോഷവും ഏറെ സമാധാനവും സ്വർഗത്തിൻ്റെ അനുഭവം ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് വരുവാൻ ഇടയാകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കുടുംബം സഭയുടെ, സമൂഹത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ ഏറ്റവും ഒരു ബേസിക് യൂണിറ്റാണ്. ആരോഗ്യപരമായ, സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉള്ളപ്പോഴാണ് അതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങൾ ക്രമമായി പണിയപ്പെടുവാനിടയാകുന്നത്. കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ആരോഗ്യപരമായി വളരുവാൻ ഇടയായിത്തീരുന്നത്.
ഈ നാളുകളിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും അധികം തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ഈ മർമ്മത്തിലേക്കും ഈ സത്യങ്ങളിലേക്കും വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും ഈ വചനത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള കുടുംബ ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുവാൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരേണ്ടതിന് കർത്താവേ, അങ്ങ് പറയുന്നത് പോലെയുള്ള കുടുംബജീവിതം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.